रामाय रामचंद्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। कूजन्तं राम रामेति मधुरं मधुराक्षरं आरुह्य कविता शाखा वंदे वाल्मीकि कोकिलं। इनियम ഒരു കർക്കിടക മാസം കൂടി വരികയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം ശരീരം ശുദ്ധമാക്കുക, ശരീരം ആരോഗ്യമുള്ളതാക്കുക എന്നുള്ളതിന് മാത്രമല്ല മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള ഒരു മാസമാണ്. കർക്കിടക മാസത്തിൽ രാമായണ ശീലുകൾ നമ്മുടെ ഓരോ വീടുകളിലും അലയടിക്കുന്നു. ഈ രാമായണം, അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, അതാണ് നമുക്ക് മലയാളികൾക്ക് സുപരിചിതം. അത് നമുക്ക് സമ്മാനിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന മലയാള ഭാഷയുടെ പിതാവാണ്. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. തുഞ്ചത്താചാര്യനെ വന്ദിക്കാതെ മലയാളികൾക്ക്, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് മുന്നോട്ടു പോവുക അസാധ്യം. രാമായണം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും വലിയ വേരുകളുള്ള ഒരു കൃതിയാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, തായ്ലൻഡ്, സുമാത്ര, സിംഗപ്പൂർ, അങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളിൽ രാമായണത്തിന് വേരുകളുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ചിത്രകലയിലും ശില്പകലയിലും സാഹിത്യത്തിലും രാമായണത്തിന് സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ ഭാഷകളിൽ ഒട്ടേറെ രാമായണങ്ങളും ആ രാമായണത്തെ അവലംബിച്ചുകൊണ്ടുള്ള സാഹിത്യരൂപങ്ങളും നാടകങ്ങളും ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ വയനാടൻ രാമായണം നമുക്ക് പരിചയമുള്ള ഒരു രാമായണ കൃതിയാണ്. മാപ്പിള രാമായണം നമ്മുടെ നാടോടി വഴക്കത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായ രാമായണ കൃതിയാണ്. നമ്മുടെ ഒട്ടേറെ നാടൻ പാട്ടുകളിലും പഴയകാല കൃതികളിലും എന്തിനേറെ നമ്മുടെ കൈകൊട്ടിക്കളി പാട്ടുകളിൽ പോലും രാമായണ കഥ കൂടിയിരിക്കുന്നുണ്ട്. ഇത്രയേറെ നമുക്ക് പ്രിയമുള്ള, നമ്മളെ ഓരോരുത്തരെയും അന്തഃശുദ്ധന്മാരും അന്തസാരന്മാരുമാക്കുന്ന, സംസ്കാര സമ്പന്നരാക്കുന്ന, വാഗ്മികളാക്കുന്ന, കർമ്മനിരതരാക്കുന്ന ആ രാമായണത്തിൻ്റെ ശീലുകളിലൂടെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ഗുരുവായൂർ സരിത സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന ഈ രാമരസം എന്ന പരിപാടി, രാമരസം എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. രാമായണത്തിൻ്റെ മാഹാത്മ്യത്തെ ഒട്ടും കുറച്ചു കളയാതെ തികഞ്ഞ സമർപ്പണത്തോടെ, ആത്മാർത്ഥതയോടെ രാമായണ ശീലുകളിലൂടെ
കടന്നു പോകാനുള്ള ഒരു വിനീത ശ്രമം മാത്രമാണ് ഈ പരിപാടി എന്ന് അറിയിക്കട്ടെ. രാമായണം എന്ന വലിയ ഇതിഹാസത്തെ, അതിമനോഹരമായ കാവ്യത്തെ, ആധ്യാത്മികമായ ഉന്നതിയുള്ള ഗ്രന്ഥത്തെ തികഞ്ഞ ഉദ്ദേശ്യശുദ്ധിയോടുകൂടി നോക്കിക്കാണാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഈ പരിശ്രമത്തിൽ പോരായ്മകൾ അനവധി ഉണ്ടാകും. ആ പോരായ്മകളെ സർവജ്ഞരായ ആളുകൾ സാദരം ക്ഷമിക്കണം എന്നുകൂടി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ പ്രോത്സാഹനം ഈ പരിപാടിക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് രാമായണം മുഴുവൻ ചൊല്ലി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ച ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ, ശ്രേഷ്ഠരായ ഗുരുജനങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും, ഗുരുവായൂരിലെ പ്രിയ സുഹൃത്തുക്കളുടെ നിർബന്ധവും ഒക്കെ ഇത്തരത്തിലുള്ള രാമരസം എന്ന ഒരു പരിപാടിക്ക് എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. ആത്മാർത്ഥമായ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഈ പരിപാടിക്ക് ഉണ്ടാകണം. പരിപൂർണമായി രാമായണം പഠിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് ഇനിയും പറയാൻ സാധ്യമല്ല. രാമായണം ഇനിയും ഇനിയും പഠിക്കേണ്ട കാവ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ ഉപദേശം നൽകുന്ന മഹത്തായ കൃതിയാണ്. ആ രാമായണ പഠനത്തിന്, രാമായണ പാരായണത്തിന് താല്പര്യം ജനിപ്പിക്കുക, രാമായണത്തോട് ഇഷ്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ആത്മാർത്ഥമായ ഉദ്ദേശ്യം. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരിക്കാം. ആത്മാർത്ഥമായി ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമസ്കാരം.